ആലുവയിലെ ഗുണ്ടാ ആക്രമണത്തിൽ നാലു പേർ പിടിയിൽ. ചൊവ്വര സ്വദേശി കബീർ അടക്കമുള്ള പ്രതികളാണ് പോലീസ് പിടിയിലായത്. ആക്രമണം ആസൂത്രണം ചെയ്തത് കബീറാണെന്ന് പോലീസ്. വിശദമായ ചോദ്യം ചെയ്യലിന് പ്രതികളെ ആലുവയിൽ എത്തിക്കും. തങ്ങളെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമിച്ചതെന്നും കർശന നടപടിയെടുക്കണമെന്നും പരിക്കേറ്റയാൾ പറഞ്ഞു. ഞങ്ങളവിടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഹെൽമെറ്റിന് വന്ന് ഒരാൾ ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വാച്ച് ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ തന്നെ അവർ കാർ പറഞ്ഞ് കയറ്റിയിട്ടുണ്ടായി. ഒരു അഞ്ചെട്ട് പേരോളം ഉണ്ടെന്ന് തോന്നുന്നു. അവർ വന്നിട്ട് ഞങ്ങളെ നല്ല രീതിയിൽ ആക്രമിക്കാറുണ്ട്. ഗേറ്റ് ഷട്ടിലിരുന്ന് ഞങ്ങളെയാണ് ആദ്യം ഇവർ ആക്രമിച്ചത്. അപ്പോൾ സുലൈമ എന്താ പ്രശ്നം എന്ന് പറയുക ചോദിക്കാൻ ഇവരടുത്ത് ചെന്നിട്ട് ഇവർ നല്ല രീതിയിൽ അവരെ ക്രൂരമായിട്ട് ആക്രമിക്കുകയായിരുന്നു. ചിറ്റിക ദണ്ട് വടിവാളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. ചെയ്തതാരായാലും ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ചേതൻ ചേരുന്നു. ചേതൻ, എന്താണ് ഈ അറസ്റ്റിന്റെ വിശദാംശങ്ങൾ? ഷമി, ആലുവ ചൊവ്വരയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നലെ രാത്രി ഗുണ്ട ആക്രമണം നടന്നു. ഈ ഇപ്പോൾ നാല് പേർ പിടിയിലായിരിക്കുന്നത്. ചൊവ്വര സ്വദേശി കബീർ, അരൂർ സ്വദേശി സനീർ, കാക്കനാട് സ്വദേശി സ്വരാജ്, മലപ്പുറം സ്വദേശി ഫൈസൽ ബാബു എന്നിവരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായത്. ആറംഗ സംഘം ഗുണ്ടാ സംഘം ഈ പ്രദേശത്തുള്ളവരെ ആക്രമിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ഇവരെ, ഈ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യാനായി ഉടൻ തന്നെ ആലുവയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. ആലുവ DYSP നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. കാറിലും ബൈക്കിലുമായി എത്തിയ സംഘമാണ് ഇവരെ ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുലൈമാൻ ശ്രീമൂല നഗരം എന്ന പ്രദേശത്തെ വാർഡ് മെമ്പറാണ്. അതുപോലെ തന്നെ മറ്റ് പരിക്കേറ്റവരാണ് സിദ്ദിഖ്, അതുപോലെ തന്നെ അബ്ദുൾ റസാഖ്, മൻസൂർ അലി. ഇവർക്ക് മൂന്ന് പേർക്കാണ് പരിക്കേറ്റത്. അഞ്ചോളം പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതിൽ നാലു പേരും ഇപ്പോൾ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ സുലൈമാൻ്റെ അവസ്ഥ അതീവ ഗുരുതരമാണ്. ഇയാളിപ്പോൾ സർജിക്കൽ ICU വെന്റിലേറ്ററിൽ കഴിയുകയാണ്. അതുപോലെ തന്നെ ഇതിൽ പരിക്കേറ്റ സിദ്ദിഖിന് തലയ്ക്കും തോളിനും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പരിക്ക് ഗുരുതരമല്ല. അതുപോലെ തന്നെ പരിക്കേറ്റ അബ്ദുൾ റസാഖ്, മൻസൂർ അലി, ഈ രണ്ടുപേരെയും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ഇനിയും രണ്ടു പേർ കൂടി പിടിയിലാവുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് ഈ ആക്രമണത്തിലെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ വ്യക്തമാകും, മുഖം മറക്കാതെയാണ് ഈ അക്രമി സംഘം ഇവിടെ എത്തി ഈ സുലൈമാനെ ചുറ്റിക്കൊണ്ട് തലക്കടിക്കുകയും മറ്റുള്ളവരെ വെട്ടി പരിപ്പേൽക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഈ ആക്രമണത്തിന് ശേഷം സമീപത്തുണ്ടായ മറ്റൊരു കാറും ഈ അക്രമി സംഘം തല്ലിപ്പൊളിച്ചിരുന്നു. ഈ കാറിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിൻറ്റും ഈ ഇവരിലേക്ക് എത്താൻ വളരെ നിർണായകമായി. ഏതായാലും കേസ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ചേതനാണ് വിവരങ്ങൾ നൽകിയത്.